Hi friends, ellavarkum innathe video like swagatham. Innathe video nu parayunnathu irumbu paathrangalum cheenachattikalokke engane mayakki eduka ennulladanu. Nammal irumbu paathrangalokke namukku samayam illengil pettana oru divasam kondanne mayakki eduthittu upayogikkanum pattum. പക്ഷേ നമ്മൾ പെട്ടെന്ന് പൊട്ടി മൺചട്ടികളൊക്കെ പോലെ ഗ്ലാസോ മൺചട്ടിയോ പോലുള്ള പാത്രങ്ങൾ പോലെ പെട്ടെന്ന് പൊട്ടിയിട്ട് വേറൊരെണ്ണം വാങ്ങാൻ നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കേണ്ടതാണ് ഇരുമ്പ് പാത്രങ്ങൾ അതിനാൽ അത്രത്തോളം നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഇരുമ്പ് പാത്രങ്ങൾ മയക്കിയെടുക്കണം അപ്പോൾ ഇത് പുതിയ രണ്ട് പാത്രങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് ഇരുമ്പിൻ്റെ പൊടി ആ കറുത്ത പൊടി നന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ മയക്കിയെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡാണ് ലിക്വിഡോ സോപ്പോ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി പറ്റും അത് ഏതായാലും കുഴപ്പമില്ല ലിക്വിഡ് എടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം അപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല കറുത്ത ആ പൊടിയൊക്കെ ഇറങ്ങി വരുന്നത് കറുത്ത കളർ വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും എല്ലാ സൈഡും ഉരച്ച് കഴുകിയെടുക്കുക അതിൻ്റെ അകവും പുറവും ഒക്കെ കഴുകിയെടുക്കുക അതായത് ഇതുപോലെ കരിവെള്ളം ആയിട്ടുണ്ട് ഇതിൻ്റെ പുറമൊക്കെ നല്ലപോലെ ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പാത്രവും ഇതുപോലെ തന്നെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിക്കളയാം നമ്മൾ ഒരു പ്രാവശ്യം ഉരച്ച് കഴുകിയത് ആ സോപ്പും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പതയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴുകിക്കളയാം ഈ സമയത്ത് തന്നെ അതിൻ്റെ കറുത്ത കളറ് കുറച്ച് പോയിട്ടുണ്ട് എന്നാലും ബാക്കിയുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടി അതുപോലെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഉരച്ച് കഴുകിയെടുക്കാം ഇതൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വലിയ പാത്രം എടുക്കുക നമ്മൾ എടുത്തിട്ടുള്ള ഇരുമ്പ് പാത്രം മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക സ്റ്റീലും അലുമിനിയം ഒന്നും എടുക്കാൻ പാടില്ല ഇനി നമ്മൾ ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ പാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം അത് മുഴുവനായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ചീനച്ചട്ടിയും കൂടി അതിനകത്തേക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് ഒരു മൂന്ന് ദിവസമെങ്കിലും ഇട്ട് വെക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ മാറ്റി വെക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ കഞ്ഞിവെള്ളം പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം വയ്ക്കുമ്പോൾ നന്നായിട്ട് കഞ്ഞിവെള്ളം പുളിച്ച് വരും ആ പുളിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രങ്ങൾ ക്ലീൻ ആക്കാനും കൂടി അത് സഹായിക്കും അപ്പോൾ ഇതുപോലെ പതയൊക്കെ വന്നിട്ടുണ്ട് പുളിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കറുപ്പ് കളറൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി ഒരു ലൈറ്റ് മഞ്ഞ കളർ എന്ന രീതിയിലാണ് ഇപ്പോൾ പതയൊക്കെ ഉള്ളത് അതിൻ്റെ ഇരുമ്പൊക്കെ കുറച്ച് ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് ദിവസം ഇട്ട് വെക്കാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇനി ഈ കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികളൊക്കെ നേരത്തെ കഴുകിയ പോലെ തന്നെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്നും കൂടി ഉരച്ച് കഴുകിയെടുക്കുക അപ്പോഴും കുറച്ച് കറുപ്പ് കളറ് ഒന്നും കൂടി ഇളകിപ്പോയിട്ടുണ്ടാവും ഇനി അതൊക്കെ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പാത്രം ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിനകത്തേക്ക് വീണ്ടും ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മളെടുത്ത കഞ്ഞിവെള്ളം പുളിച്ച വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വേറെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാൻ രണ്ട് പാത്രത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ചെറിയ പാത്രത്തിലുള്ളത് പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള തുരുമ്പിൻ്റെ അംശവും ഇരുമ്പിൻ്റെ കറുപ്പ് പൊടിയും ഒക്കെ ഇതിനകത്തേക്ക് കുറച്ച് ഇളകി വരുന്നുണ്ട് തിളക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ കയ്യിൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഉപയോഗിക്കാനില്ലെങ്കിൽ അതിന് പകരമായിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വാളം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി അതും ഇതേ എഫക്റ്റ് ആണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വാളം പുളി ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് മുങ്ങി ഇതിന് കണക്കായിട്ട് വെള്ളവും എടുത്തിട്ട് തിളപ്പിക്കാം എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം അതങ്ങനെ തന്നെ തണുത്തു പോകാൻ വേണ്ടിയിട്ട് വെക്കുക ചൂടോടെ എടുക്കാൻ പാടില്ല ഇതിപ്പോൾ കഞ്ഞി
മഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പാത്രം വെള്ളം തണുത്തതിന് ശേഷവും പാത്രം തണുത്തതിന് ശേഷവും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം, ഇതുപോലെ തന്നെ ചെയ്യാം. പുളിവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തടവി കൊടുക്കുക. എല്ലാ വശത്തും ആക്കി കൊടുക്കണം വെളിച്ചെണ്ണ. നമ്മളിത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ പെട്ടെന്ന് അങ്ങനെ തുരുമ്പ് എടുത്തു പോകില്ല. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴേക്കും അതിന് നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് തടവി കൊടുക്കാം. ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അകത്ത് മാത്രമല്ല പുറത്തും നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുക്കണം. പുറത്തും തുരുമ്പെടുത്ത് പോകും, അതുകൊണ്ടാണ് പറയുന്നത്. രണ്ട് പാത്രവും അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സാധാ വിറകടുപ്പിൽ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി, വലിയ ഉള്ളി എടുത്തിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം എല്ലാ വശത്തും ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഉള്ളി എല്ലാ വശത്തും ഉരച്ചു കൊടുക്കുക. അതിൻ്റെ സൈഡിലും അതിൻ്റെ കയ്യിലും എല്ലാം തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് ഉരച്ചു പിടിപ്പിക്കുക. കൈ പൊള്ളിപ്പോവാൻ പാടില്ല, സൂക്ഷിച്ച് ചെയ്യുക. നല്ല ചൂടുണ്ട് ചീനച്ചട്ടി, അതുകൊണ്ട് നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ഉരച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ മറ്റേ പാത്രവും ചെറിയ പാത്രവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉരച്ചതിന് ശേഷം ആ ഉള്ളിയിൽ തന്നെ കുറച്ച് കളറ് പിടിച്ചിട്ടുണ്ട്. ആ ഉള്ളി തന്നെ ഞാനൊരു പകുതി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കളയാൻ പോവുകയാണ്. നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രം മയക്കിയെടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളിയോ അല്ലെങ്കിൽ ഉള്ളിക്ക് പകരം നിങ്ങൾ തേങ്ങ ചിരകിയതിട്ടിട്ട് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തിട്ട് കളഞ്ഞാൽ മതിയാകും. എന്നാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് അതിനകത്ത് പിടിച്ചിട്ട് പോയിക്കോളും. ആദ്യം തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത്. ഉള്ളിയോ തേങ്ങയോ ഉപയോഗിച്ചാൽ മതിയാവും. നമ്മളിനി ഇത് ഉപയോഗിക്കില്ല, ഉള്ളി കളയാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റേ പാത്രത്തിലും ചെറിയ പാത്രത്തിലും ഉള്ളി തന്നെ ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് പാത്രം തണുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തുരുമ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് വയ്ക്കുക. ഉപയോഗിക്കുന്നില്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ തുരുമ്പ് അങ്ങനെ എടുക്കില്ല. അപ്പോൾ എന്താ, കരിയൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് സമയമെടുത്തിട്ട് മയക്കിയെടുക്കുക. ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കുന്നതിലും നല്ലത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിനുള്ളിലുള്ള നല്ല കറുപ്പ് കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പാത്രത്തിന്, ഇരുമ്പ് പാത്രത്തിന് നല്ല കറുപ്പ് കളറൊക്കെ വന്നോളും. എനിക്ക് ചെറിയ പാത്രം മാത്രമേ നല്ല കറുപ്പ് കളറിൽ കിട്ടിയിട്ടുള്ളൂ, വലിയ ചീനച്ചട്ടി അങ്ങനെ കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നല്ല കളറിൽ കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.